നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മരിച്ച മുൻ ADM നവീൻ ബാബുവിന്റെ മരണം കെട്ടിത്തൂക്കിയ കൊലപാതകമാണെന്ന ആരോപണം ഉന്നയിച്ചത് അദ്ദേഹത്തിന്റെ ഭാര്യ മഞ്ജുഷ തന്നെയാണ്. ഇതിനെ കാരണമായി അവർ ചൂണ്ടിക്കാട്ടിയത് ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുമ്പോൾ കുടുംബത്തിന്റെ അടുപ്പക്കാർ അവിടെ ഉണ്ടായിരുന്നില്ല എന്നതാണ്. എന്നാൽ ഈ സംശയങ്ങളെല്ലാം തന്നെ ഇപ്പോൾ സത്യമാകുന്ന തരത്തിലാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഓരോ ദിവസം കഴിയും തോറും നവീൻ ബാബുവിന്റെ മരണത്തിൽ മറ്റൊരു ട്വിസ്റ്റിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മരിച്ച മുൻ ADM നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നതായി പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത്. നവീൻ ബാബു മരിച്ച വിവരം പുറത്തുവന്ന ഒക്ടോബർ 15 രാവിലെ കണ്ണൂർ ടൗൺ പോലീസ് തയ്യാറാക്കിയ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലാണ് ഈ വിവരമുള്ളത്. എന്നാൽ മൃതദേഹ പരിശോധന റിപ്പോർട്ടിൽ രക്തക്കറയുടെയോ പരിക്കിന്റെയോ പരാമർശങ്ങളില്ലെന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മൃതദേഹത്തിൽ ഉണ്ടായിരുന്ന വസ്ത്രങ്ങൾ മാറ്റിയ ശേഷമാണ് മൃതദേഹ പരിശോധനയ്ക്ക് കൈമാറിയത്. ഇങ്ങനെയാണ് സാധാരണ നടപടിക്രമം. ജോക്കി എന്ന എഴുത്തുള്ളതും ചാരനിറത്തിലുള്ളതുമായ അടിവസ്ത്രമാണ് മരിക്കുമ്പോൾ നവീൻ ബാബു ധരിച്ചിരുന്നത്. അടിവസ്ത്രം രക്തക്കറകളോടുകൂടിയ നിലയിലായിരുന്നുവെന്ന് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലുണ്ട്. തുടകൾ, കണ്ണങ്കാലുകൾ, പാദങ്ങൾ എന്നിവ സാധാരണ നിലയിലാണെന്നും എഴുതിയിട്ടുണ്ട്. രക്തക്കറകളെക്കുറിച്ച് മറ്റു പരാമർശങ്ങളൊന്നും റിപ്പോർട്ടിലില്ല. FIR-ൽ രക്തക്കറയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളൊന്നും ഇല്ല. മരണകാര്യത്തിൽ മറ്റ് സംശയങ്ങളൊന്നും ഇല്ലെന്നാണ് FIR-ലെ ഉള്ളടക്കം. ഇൻക്വസ്റ്റ് നടത്താൻ രക്തബന്ധുക്കൾ ആരും സ്ഥലത്തില്ലാത്തതിനാൽ അവരുടെ മൊഴി രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലുണ്ട്. ഒക്ടോബർ 15 രാവിലെ 10:15 തുടങ്ങി 11:45 ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയത്. മരണവിവരമറിഞ്ഞ് പത്തനംതിട്ടയിൽ നിന്ന് കണ്ണൂരിലേക്ക് തിരിച്ച ബന്ധുക്കൾ 11:50 കണ്ണൂർ പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണറെ വിളിച്ചപ്പോഴാണ് ഇൻക്വസ്റ്റ് കഴിഞ്ഞ വിവരം അറിയുന്നത്. മൃതദേഹ പരിശോധന പരിയാരം മെഡിക്കൽ കോളേജിൽ നടത്തുന്നതിൽ തങ്ങൾക്ക് വിയോജിപ്പുണ്ടെന്നും കോഴിക്കോട്ടേക്ക് മാറ്റണമെന്നും DCP-യോട് അപ്പോഴാണ് ആവശ്യപ്പെട്ടത്. ആരോപണ വിധേയയായ PP ദിവ്യയുടെ ഭർത്താവും കൈക്കൂലി നൽകിയെന്ന ആരോപണം ഉന്നയിച്ച പ്രശാന്തനും ജോലി ചെയ്യുന്ന സ്ഥലമായതിനാലാണ് പരിയാരത്ത് നിന്ന് മൃതദേഹ പരിശോധന മാറ്റണമെന്ന് ആവശ്യപ്പെട്ടത്. കളക്ടറോട് പറയുന്നതായിരിക്കും ഉചിതമെന്നായിരുന്നു മറുപടി. പിന്നീട് കളക്ടർ അരുൺ കെ വിജയനെ ബന്ധുക്കൾ വിളിച്ചു. മൃതദേഹ പരിശോധന തുടങ്ങിയ കാര്യം അപ്പോഴാണ് അറിഞ്ഞത്. ഒന്നും പേടിക്കാനില്ലെന്നും ഒരു ക്രമക്കേടും ഉണ്ടാകില്ലെന്ന് താൻ ഉറപ്പു തരുന്നുവെന്നും കളക്ടർ ഇവരോട് പറഞ്ഞു. പോലീസ് സർജനാണ് മൃതദേഹ പരിശോധന ചെയ്യുന്നതെന്നും അദ്ദേഹം ബന്ധുക്കളെ അറിയിച്ചു. നവീൻ ബാബുവിന്റെ അനുജൻ അഡ്വക്കേറ്റ് പ്രവീൺ ബാബു, ബന്ധുക്കളായ അഡ്വക്കേറ്റ് അനിൽ പി നായർ, ഹരീഷ്, മലയാളപ്പുഴ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജയലാൽ, നാട്ടുകാരായ ഉത്തമൻ, രാജേഷ് എന്നിവരാണ് മരണവിവരമറിഞ്ഞ് അന്ന് കണ്ണൂരിലേക്ക് പോയത്. നവീൻ ബാബുവിന്റെ ബന്ധു അഡ്വക്കേറ്റ് അനിൽ പി നായർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സമയമോ മറ്റോ രേഖപ്പെടുത്തിയിട്ടില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിൽ തൂങ്ങി മരണമാണെന്നാണ് പറയുന്നതെങ്കിലും പോലീസിന് ഇൻക്വസ്റ്റ് നടപടികൾ സംബന്ധിച്ച് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമാകുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഗുരുതര ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നാണ് ഇപ്പോഴും തങ്ങൾ വിശ്വസിക്കുന്നത്. പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തരുതെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അത് പരിഗണിക്കാതെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തുകയും തൂങ്ങി മരണമാണ് നവീൻ ബാബുവിന്റേതെന്ന് കാണിക്കുകയും ചെയ്തു. എന്നാൽ പോലീസിന്റെ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പരിശോധിക്കാൻ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ തയ്യാറായില്ല എന്നത് വ്യക്തമാണ്. നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നുവെന്ന് ഇൻക്വസ്റ്റിൽ വ്യക്തമായി പറയുന്നുണ്ട്. ശരീരത്തിൽ ചതവുകളോ മുറിവുകളോ ഇല്ലാതെ എങ്ങനെ രക്തക്കറ കാണും? ആന്തരിക അവയവങ്ങളിൽ രക്തസ്രാവം സംഭവിക്കാനും ഇടയുണ്ട്. എന്നാൽ ഇത് പരിശോധിക്കാൻ ഡോക്ടർമാർ തയ്യാറായില്ല. ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തില്ലെന്നും അഡ്വക്കേറ്റ് അനിൽ പി നായർ പറഞ്ഞു. ഇതിനു പിന്നിൽ സത്യം മൂടിവെക്കാനുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും സംശയിക്കുന്നു. ആരുടെയോ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് ആശുപത്രി അധികൃതർ ശ്രമിക്കുന്നത്. രക്തക്കറ പുരണ്ണ നവീൻ ബാബുവിന്റെ അടിവസ്ത്രങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കാത്തതിൽ നിന്ന് കേസ് വഴിതിരിച്ചുവിടാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റേത് തൂങ്ങി മരണമാണെന്ന് വ്യക്തമാക്കുന്ന വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും നേരത്തെ പുറത്തുവന്നിരുന്നു. നവീൻ ബാബുവിന്റെ ശരീരത്തിൽ പരിക്കുകളില്ലായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഒക്ടോബർ 15 ഉച്ചയ്ക്ക് 12:40 1:50 ഇടയിലാണ് പോസ്റ്റ്മോർട്ടം നടന്നത്. തലയോട്ടിക്ക് പരിക്കില്ല, വാരിയലുകൾക്ക് ക്ഷതമില്ല. ഇടത് ശ്വാസകോശത്തിന്റെ മുകൾ ഭാഗം നെഞ്ചിന്റെ ഭിത്തിയോട് ചേർന്ന നിലയിലാണ്. പേശികൾക്കും പ്രധാന രക്തക്കുഴലുകൾക്കും പരിക്കില്ല. തരുണാസ്ഥി, കശേരുക്കൾ എന്നിവയ്ക്കും പരിക്കില്ല. അന്നനാളം സാധാരണ നിലയിലായിരുന്നു. കണ്ണുകൾ അടഞ്ഞിരിക്കുകയായിരുന്നു. മൂക്ക്, വായ, ചെവി എന്നിവയ്ക്കും പരിക്കുകളില്ലായിരുന്നു. ചുണ്ടുകൾ നീല നിറത്തിലായിരുന്നു. പല്ലുകൾക്കും മോണകൾക്കും കേടില്ല. നാവ് കടിച്ചിരുന്നു. വിരലിലെ നഖങ്ങൾക്ക് നീല നിറമായിരുന്നു. ശരീരം അഴുകിയതിന്റെ ലക്ഷണമില്ല. വയറും മൂത്രാശയവും ശൂന്യമായിരുന്നു. സുഷുമ്ന നാഡിക്ക് പരിക്കില്ല. മൃതദേഹം തണുത്ത അറയിൽ സൂക്ഷിച്ചിരുന്നില്ല. 0.5 cm വ്യാസമുള്ള മഞ്ഞ കലർന്ന നിറത്തിലെ പ്ലാസ്റ്റിക് കയർ കഴുത്തിൽ കെട്ടിയിരുന്നു.
കയറിന്റെ നീണ്ട ഭാഗത്തിന് 103 സെന്റിമീറ്റർ നീളമുണ്ടായിരുന്നു. കയറിന് 30 മീറ്റർ നീളമുള്ള സ്വതന്ത്ര ഭാഗവും ഉണ്ടായിരുന്നു. കഴുത്തിന് ചുറ്റുമുള്ള കയറിന്റെ ഭാഗത്ത് 22 സെന്റിമീറ്റർ നീളമാണ് ഉണ്ടായിരുന്നത്. അതേസമയം ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയച്ചിട്ടില്ല. ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ടോ എന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നില്ല. നവീന്റെ മരണത്തിൽ പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്ന് CBI അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയിൽ അർജി സമർപ്പിച്ചിരുന്നു. നവീൻ ബാബുവിനെ കൊന്നു കെട്ടിത്തൂക്കിയതാണെന്ന സംശയമുണ്ടെന്നും മരണത്തിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയുടെ പങ്കിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തിയില്ലെന്നും ഹർജിയിൽ ആരോപിച്ചിരുന്നു. നവീൻ ബാബുവിന്റെ മരണം സംബന്ധിച്ച അന്വേഷണം ഹൈക്കോടതി നിർദ്ദേശിച്ചാൽ ഏറ്റെടുക്കാൻ തയ്യാറാണെന്നും CBI കഴിഞ്ഞ ദിവസം കോടതിയെ അറിയിച്ചിരുന്നു. അന്വേഷണത്തിന് തയ്യാറാണോ എന്ന് കോടതി ചോദിച്ചപ്പോഴായിരുന്നു മറുപടി. അതേസമയം CBI അന്വേഷണത്തെ സംസ്ഥാന സർക്കാർ എതിർത്തു. പോലീസ് അന്വേഷണം ശരിയായ ദിശയിലാണെന്നും വാദിച്ചു. കേസ് തയ്യറി പരിശോധിച്ച ശേഷം ഇക്കാര്യത്തിൽ വിശദമായ വാദം കേൾക്കാമെന്ന് കോടതി വ്യക്തമാക്കി. വിഷയം 12 വീണ്ടും പരിഗണിക്കും. ഒക്ടോബർ 16 പുലർച്ചെയോടെയാണ് പത്തനംതിട്ട സ്വദേശിയായ നവീൻ ബാബുവിനെ ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പത്തനംതിട്ട ADMI നാട്ടിലേക്ക് പോകാനിരിക്കെ സഹപ്രവർത്തകർ നൽകിയ യാത്രയപ്പ് ചടങ്ങിൽ PP ദിവ്യയുടെ പരസ്യമായ അപമാനം ആത്മഹത്യയിലേക്ക് നയിച്ചെന്നാണ് ഉയരുന്ന ആരോപണം. കേസിൽ അറസ്റ്റിലായ ദിവ്യയ്ക്ക് ജാമ്യവും ലഭിച്ചിരുന്നു. അതേസമയം ഓരോ ദിവസം കഴിയുന്നതോറും ദുരൂഹതയുടെ ഓരോ ചോദ്യങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഉറച്ച വിശ്വാസത്തിലാണ് മഞ്ജുഷ. നവീൻ ബാബു ആത്മഹത്യ ചെയ്തതായിരിക്കില്ല, കൊന്ന് കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയതാകാമെന്നുള്ള സംശയത്തിൽ ഉറച്ചു നിൽക്കുകയാണ് നവീൻ ബാബുവിന്റെ കുടുംബവും.